നമസ്കാരം പ്രിയ കൂട്ടുകാരെ ദ കിഡ്സ് എജീസോണിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജീവജലം എന്ന അധ്യായത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും വേണം ഒന്നാമത്തെ ചോദ്യം എന്താണ് രണ്ട് സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു അല്ലേ പുഴകളിലെ അമിതമായ മണൽവാരൽ മൂലമുണ്ടാകുന്ന ജലക്ഷാമം പിന്നെയോ ജലസമൃദ്ധമായ ഒരു കിണറിൽ നിന്നും അമിതമായ ജലചൂഷണം മൂലം സമീപ കിണറുകളിൽ ഉണ്ടാകുന്ന ജലദൌർലഭ്യം ഈ രണ്ട് സന്ദർഭത്തിനും കാരണമാകുന്നത് ജലത്തിൻ്റെ വിവിധ സവിശേഷതകളിൽ ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ രണ്ട് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലെ വെള്ളമൊക്കെ എടുത്തു മണലെല്ലാം ഇട്ട് പരീക്ഷണം നടത്തിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ ആ പരീക്ഷണത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കി നമ്മൾ എന്ത് പോയിന്റ് അതിൽ നിന്ന് പഠിച്ചത് ജലം അതിന്റെ വിധാനം പാലിക്കുന്നു വാട്ടർ മെയിൻറ്റൈൻസ് ഇറ്റ്സ് ലെവൽ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം ജലം വിധാനം പാലിക്കുന്നു എന്ന സവിശേഷതയാണ് ഈ സന്ദർഭങ്ങളിൽ പ്രസക്തമാകുന്നത് പുഴയിലെ അമിതമായ മണൽവാരൽ മൂലം നദിയിലെ ജലം വളരെ പെട്ടെന്ന് തന്നെ കടലിലേക്ക് ഒഴുകിപ്പോവുകയും നദിയിലെ ജലവിധാനം താഴുകയും ചെയ്യുന്നു അതോടൊപ്പം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലവിധാനം താഴുകയും ജലക്ഷാമം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ കിണറുകളിൽ നിന്നും അമിതമായി ജലചൂഷണം കാരണം അതിലെ ജലനിരപ്പ് താഴുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലവിധാനത്തെ ബാധിക്കുകയും ചെയ്യും അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിലും എന്ത് സവിശേഷതയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജലത്തിന്റെ ജലം വിധാനം പാലിക്കുന്നു എന്ന സവിശേഷതയാണ് അടുത്ത ചോദ്യം എന്താണ് ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്ന അരക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു മണ്ണെണ്ണയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുന്നത് അല്ലെ നമ്മൾ ഇത് പഠിച്ചതാണ് അല്ലെ ലായനി ലീനം ലായകം ഒക്കെ നമ്മൾ പഠിച്ചു ജലത്തെ സാർവിക ലായകം എന്ന് നമ്മൾ പറയുന്നു എങ്കിലും പക്ഷെ ജലത്തിന് എന്ത് ലയിപ്പിക്കാനുള്ള കഴിവില്ല ചക്ക അരക്ക് പോലുള്ള സാധനങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവില്ല അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ എങ്ങനെ ഉത്തരം നമ്മൾ എങ്ങനെ എഴുതും മണ്ണെണ്ണ അരക്കിനെ ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു ലായകമാണ് മണ്ണെണ്ണയുടെ ഈ സവിശേഷതയാണ് വെള്ളത്തിൽ ലയിക്കാത്ത അരക്ക് പെയിന്റ് പോലുള്ളവയെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തിയതൊക്കെ ഓർമ്മയുണ്ട് നമ്മൾ ടേബിളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ നോട്ടെല്ലാം നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രകൃതിക്ഷോഭങ്ങളും അവയുടെ നിവാരണ മാർഗമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പം അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കണ്ടെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രദേശവാസികൾക്ക് ആ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നിങ്ങളെ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ നിങ്ങൾ പലതരം അറിയിപ്പുകളൊക്കെ എഴുതിയിട്ടിരിക്കുന്ന കണ്ടിരിക്കും അല്ലേ അല്ലെ അപ്പൊ ഒരു കൃത്യമായ ഒരു രീതി ഉണ്ട് അതിനൊരു ഹെഡിങ് വേണം അപ്പൊ അതൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ പഞ്ചായത്താണ് അല്ലെ നിങ്ങളുടെ പഞ്ചായത്ത് പ്രദേശത്താണ് അപ്പൊ പഞ്ചായത്തിന്റെ പേര് നമ്മളൊരു മാതൃക എങ്ങനെ കൊടുക്കുന്നു ഇതാണ് പഞ്ചായത്തിന്റെ പേര് കരകുളം ഗ്രാമപഞ്ചായത്ത് എന്നിട്ട് അതിൻ്റെ അടിയിൽ അറിയിപ്പ് എന്നിങ്ങനെ എഴുതിയിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ എഴുതുന്നു അല്ലേ എന്താ എഴുതുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ആയതിനാൽ ടീ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മിതികൾ കുന്നിടിച്ച് നിരപ്പാക്കൽ അനധികൃതമായ മണ്ണെടുപ്പ് എന്നിവ നിരോധിച്ചിരിക്കുന്നു അതോടൊപ്പം പ്രകൃതി കിണങ്ങിയ കൃഷിരീതികൾ പിന്തുടരാനും കൃഷിഭൂമി തട്ടുകളായി തിരിച്ച് കയ്യാലകൾ കെട്ടുവാനും ജനങ്ങളെ ഇതിനാൽ അറിയിക്കുന്നു എന്ന് നമ്മൾ എഴുതി സ്ഥലവും തീയതിയൊക്കെ വെച്ച് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പം ഇടുന്നു ഇതാണ് ഒരു നോട്ടീസിന്റെ മാതൃക ഓക്കെ അടുത്തത് ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയ ചിത്രീകരണമാണല്ലേ ജലവും അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളും തന്നിട്ടുണ്ട് അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കണം ജലത്തിൻ്റെ സവിശേഷതകൾ ഉപയോഗങ്ങൾ സ്രോതസ്സുകൾ ജലമലിനീകരണത്തിനുള്ള കാരണങ്ങൾ അത് തടയാനുള്ള കാരണങ്ങൾ ജലം എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ടേബിളിൽ കൊടുക്കേണ്ടത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതു തന്നെയാണ് പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ ഒന്ന് ഓർഡർ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ ജലത്തിന്റെ സവിശേഷതകൾ നമുക്കറിയാം നിറം മണം രുചി ഇല്ല സാർവിക ലായകമാണ് എഴുതാമല്ലോ അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്താണ് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥയിലും സ്ഥിതി ചെയ്യുന്നു അതുപോലെ മറ്റൊരു സവിശേഷത നമ്മൾ പഠിച്ചു നിശ്ചിത ആകൃതിയില്ല വേറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ താപം വഹിക്കാൻ കഴിയുന്നു ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുന്നു തുടങ്ങിയ സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിലേതെങ്കിലും നാലെണ്ണം ഇവിടെ എഴുതുക ഇനി ഉപയോഗങ്ങൾ വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ എന്താണ് നിരവധി ഉപയോഗങ്ങളാണ് വെള്ളത്തിനുള്ളത് ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം കുടിക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അലക്കാൻ ജലസേചനത്തിന് വ്യവസായങ്ങൾക്ക് കൃഷിക്ക് പശുവിനെയും അതുപോലെ തന്നെ കന്നുകാലികളെ വളർത്താൻ തുടങ്ങി ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഏതെങ്കിലും നാലെണ്ണം എഴുതുക അടുത്തെന്താണ് ജലത്തിൻ്റെ സ്രോതസ്സുകൾ അതിൽ തന്നെ ശുദ്ധജലവും ഉപ്പ് ഉണ്ട് അല്ലെ ശുദ്ധജലം നമുക്ക് എവിടെ നിന്ന് കിട്ടും കിണറിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ മഴവെള്ളം അതുപോലെ നദികളിൽ നിന്ന് കുളങ്ങളിൽ നിന്ന് അരുവികളിൽ നിന്ന് തുടങ്ങിയവയൊക്കെ ശുദ്ധജലത്തിന്റെ സ്രോതസ്സുകളാണ് ഉപജലമാണെങ്കിലോ കായലിൽ നിന്നും നമുക്ക് ഉപജലം ലഭിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉപജലത്തിൻ്റെ സ്രോതസ് എന്താണ് കടൽ നമുക്കറിയാം അല്ലേ ഇനി ജലം മാലിനപ്പെടാനുള്ള കാരണങ്ങൾ അല്ലെ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അതായത് ജൈവ മാലിന്യങ്ങൾ അതുപോലെ വ്യവസായശാലയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കീടനാശിനികൾ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അറവശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ ജലസ്രോതസ്സുകൾ മലിനപ്പെടാനുള്ള കാരണങ്ങളാണ് ഇനി ഇത് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാലിന്യങ്ങളാണ് പ്രധാന കാരണമെങ്കിൽ ആ മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി എന്തു ചെയ്യുക സംസ്കരിക്കുക അതുപോലെ തന്നെ കീടനാശിനികളുടെയും മറ്റും ഉപയോഗം നിയന്ത്രിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക ജലാശയങ്ങളിൽ കന്നുകാലികളെയും മറ്റും ഇറക്കി നിർത്തി കുളിപ്പിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങി മലിനീകരണം തടയാനായിട്ട് ഒത്തിരി കാരണങ്ങൾ നമുക്ക് എഴുതാം അടുത്തത് അതിൻ്റെ സംഭരണ സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് ജലം സംരക്ഷിക്കാനുള്ള മാർഗവും സംഭരിക്കാനുള്ള മാർഗവും നമ്മൾ നേരത്തെ പാഠപുസ്തകത്തിൽ പഠിച്ചു അതിനെ ഒന്ന് ഓടറാക്കി എങ്ങനെ എഴുതാം നമുക്ക് ജലം സംഭരിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് മഴവെള്ളം സംഭരിക്കാം അതുപോലെ തന്നെ കിണർ റീചാർജിങ്ങിനെ കുറിച്ച് നമ്മൾ അല്ലേ മഴക്കുഴി പറ പറഞ്ഞു അതുപോലെ തന്നെ വയലുകൾ നികത്തുനിന്ന് തടയുന്നതിലൂടെ ജലത്തെ എന്തു ചെയ്യാം ജലവിധാനത്തെ നമുക്ക് സംരക്ഷിച്ചു നിർത്താം അതുപോലെ തന്നെ ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാം അല്ലെ ജല മലിനീകരണങ്ങൾ എന്തു ചെയ്യാം തടയാം തുടങ്ങിയ രീതികളിലൂടെയൊക്കെ നമുക്ക് ജലത്തെ സംരക്ഷിക്കാനും ജലാശയങ്ങളെ സംരക്ഷിക്കുവാനും കഴിയും അപ്പൊ കൂട്ടുകാർ എത്രയുമാണ് ഇതിനകത്തുള്ള നമുക്ക് വിലയിരുത്താം എന്ന ഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ആ ഇംഗ്ലീഷിൽ കൂടി ആ ആൻസർ ഇവിടെ കൊടുക്കുകയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ടർ ഷോർട്ടേജ് ഡ്യൂ ടു എക്സസീവ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ് ദ വാട്ടർ ഷോർട്ടേജ് കോസ്റ്റ് ഇൻ നിയർ ബൈ വെൽസ് ഡ്യൂ ടു ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ ഫ്രം എ വെൽ റിച്ച് വാട്ടർ

Results in the depletion of other water sources also. Similarly, when we use groundwater in large quantities from a well, the water level of nearby wells also goes down. So, the property of water which property? Water maintains its level. This property is applied in these situations. What is the second question? The gum. Which sticks to the knife while cutting a jackfruit is removed using kerosene. Which property of kerosene is utilized here? So, what is the answer? Kerosene is a solvent in which the gum of jackfruit can be dissolved. We have studied what is a solution, solute, solvent in the previous class. So, we know kerosene is a solvent, water is another solvent, but the gum of jackfruit cannot be dissolved in water. The gum of jackfruit, that means lac, that can be dissolved only in kerosene. Okay, so the answer is kerosene is a solvent in which the gum of jackfruit can be dissolved. So, what is the third question? We have discussed various methods of disaster management and prevention. You have to find a few methods and prepare a notice. For the attention of local population. Let's see how can we write that notice. Karagulam Grama Panchayat. Notice. The State Disaster Management Authority has warned us that the eastern parts of our Panchayat may face landslide in coming months soon. Hence, all the illegal constructions, levelling of hill areas are prohibited herewith. All are want to be cautious. Place, date, signed, secret. So, notice has a special format. You have to write the uh, uh, name of that institution or the panchayat or something like that. Then you have to write the heading notice. Then you have to give the date and place. Then a signature. Okay. So, the fourth question is we have to complete a given illustration related to water. We have to complete the properties, uses, sources, pollution, pollution causes, and prevention methods of water and its sources. Okay, how can we write it? What are the properties of water? No color, taste, or smell. Second one, a good solvent. Then, has no definite shape. Then, exists in the three states as solid, liquid, and gas what are the uses of water for drinking for washing clothes for irrigation for industrial purpose you know there are many other uses of water such as bathing animal husbandry for industrial purpose etc then we have to write the water sources pure water pure water well river rainwater pond stream etc salt water lake ocean etc then the causes of pollution and its preventive methods. What are the causes of or the reasons of pollution? Organic pollutants, industrial works, hospital waste, plastic waste, insecticides, chemical fertilizers, etc. What are the preventive methods of pollution? Treatment of organic waste, controlled use of insecticides, preserving water sources. ോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ദ സ്റ്റോറേജ് മെത്തേഡ് ഓഫ് ആർ ദോട്ടർ ഹാർവസ്റ്റിംഗ് റെയിൻപിറ്റ് റീചാർജിങ്ഹിബിറ്റ് ദവലിംഗ് ഓഫ് ഫീഡ്സ് കീപ് വാട്ടർ ബോഡീസ് ക്ലീൻ സോ ദിസ് ദോ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക നന്ദി നമസ്കാരം